ഞാൻ അതേമാതിരി കുറത്തിടും, നെല്ലത്തിൻ്റെ മുകളിൽ കുറത്തിടും. ഈ നടുക്കിലത്തെ ഈ വർക്ക് കഴിഞ്ഞ് അടുത്ത സൈഡിലെ സ്റ്റാപ്പിൻ്റെ മുകളിൽ വയ്ക്കുന്നത്. അത് ഇതാപ്പം ഈ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ തിരി ഇങ്ങനെ സൂചി കുറത്തെടുക്കുക. ഈ നടുക്കിലത്തെ ഈ രണ്ടെണ്ണത്തിന്റെ മുകളിൽ കൂടെ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിടി. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു വൈറ്റ് ബീഡ്സ് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു പിങ്ക് കൊടുക്കുക. വീണ്ടും ഒരു പേള കൊടുക്കുക. പിന്നെ ഒരു പിങ്ക് കൊടുക്കുക. ഇത് അതേമാതിരി കോർത്തെടുക്കുക. ഒരു പിങ്ക്, ഒരു വൈറ്റ്, ഒരു പിങ്ക്, അങ്ങനെ കോർത്തെടുത്തിട്ട് നമ്മൾ എവിടെ കോർത്തെടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ കൊടുത്തെടുക്കുക. ഏ മാതിരി ഉണ്ടാവും ഇതിനുള്ളിൽ കൂടെ മൊത്തം കൊടുത്തെടുക്കുക. ഒറ്റ ഒന്നിനുള്ളിൽ കൂടെ കോർത്തെടുത്ത് കോർത്തെടുത്തിട്ട് ഇവിടെ മൂന്ന് വൈപ്പുകൾ കൊടുക്കുക. ഒന്ന് മൂന്ന് പേള കൊടുത്തു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തെടുക്കുക. ഇവിടെ കൊടുത്തെടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ എടുക്കാൻ വേണ്ടി ഈ പിങ്കിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അങ്ങനെ വന്നാൽ ഈ മൂന്ന് ബീഡ്സ് വേറെയും കൊടുത്തു കൊടുക്കുക. കോർത്തരി കോർത്തിട്ടത്തിനുള്ള കൂടെ ഇവിടെ നമ്മൾ എടുത്തില്ലേ ഇവിടെ വന്ന് മൂന്നെണ്ണം വന്ന് മൂന്നെണ്ണം വന്നതിന് ശേഷം ഇവിടെ എടുക്കുക. നമുക്ക് കിട്ടാൻ പണിയായിരിക്കും ഇതിൻ്റെ കൂടെ എടുക്കുക.
മൂന്നെണ്ണം ഇവിടെ കുറത്ത് കൊടുക്കുക. രണ്ട് മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്നെണ്ണം കുറക്കുക. കൊളുത്തെടുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തിരിച്ച് കുറക്കും വരെ. എവിടെ അങ്ങനെ വന്നു ഇനി ഇതിനുള്ളിൽ കൂടെ അതെടുക്കുക. ഇവിടെ മൂന്നെണ്ണം കൊടുത്തു, ഒന്ന് രണ്ട് മൂന്നെണ്ണം കുറക്കും. മൂന്നെണ്ണം കൊടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ തിരിച്ചെടുക്കുക. അതേമാതിരി ഉണ്ടാവും. ഇതിനുള്ള കൂടെ അല്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. കുറത്തില്ല ഇപ്പോൾ അതേമാതിരി ഉണ്ടാവും കാണാൻ കാണുന്ന സമയത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ മുകളിൽ മൂന്ന് ബീഡ്സ് കൊടുത്ത് കൊടുക്കുക. ഒന്ന് രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ട് ഇവിടെ നമ്മൾ പിങ്കാണല്ലോ കൊടുത്തത്, പിങ്ക് അല്ലേ കൊടുക്കുക. അപ്പം ഇനി അടുത്തത് പച്ച കൊടുക്കുക, ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കൊടുക്കുക. എന്നിട്ട് മൂന്ന് പേള് കൊടുക്കുക, മൂന്ന് ചെറിയ ബീഡ്സ് കുറച്ച് കൊടുക്കുക. ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇത് ഈ ബീഡിൻ്റെ ഈ പിങ്ക് ബീഡിൻ്റെ കൂടെ എടുക്കുക. അങ്ങനെ വരും കാണുന്ന സമയത്ത്, അങ്ങനെ വരും കാണുക. ഇനി അടുത്തത് ഈ ഇതിനുള്ള കൂടെ എടുക്കുക. എടുത്തിട്ട് മൂന്ന് ബീഡ്സ് കുറക്കുക.
ഇതിൻ്റെ ബാക്ക് കൂടെ എടുക്കുക. അതേമാതിരി വന്ന് ഇതിനുള്ള കൂടെ ഈ ബീഡ് എടുക്കുക. ഇതിൻ്റെ രണ്ടെണ്ണത്തിനുള്ള കൂടെ എടുക്കുക. എടുത്തിട്ട് മൂന്ന് ബീഡ്സ് ഇതേമാതിരി തന്നെ പുറത്ത് കൊടുക്കുക. കൊടുത്തിട്ട് അതേ ഭാഗത്ത് തന്നെ ഈ ഇതിനുള്ള കൂടെ പുറത്തെടുക്കുക. ടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ എടുക്കുക. വേണ്ട എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പം മൂന്ന് ബീഡ്സ് കുറച്ച് കൊടുക്കുക. ഇവിടെ പച്ചയല്ലേ കൊടുത്തത്, അപ്പോൾ ഒരു പിങ്ക് കൊടുക്കുക. കളർ മാറി മാറിയിട്ട് കൊടുക്കണം. ഒന്ന് കോർത്ത് ഇതേമാതിരി വേണം കോർക്കാം. മൂന്ന് ചെറിയ സ്മോൾ ബീഡ്സും പിന്നെ ഒരു വലുത് ഒന്ന് രണ്ട് അങ്ങനെ കോർത്തതിന് ശേഷം ഇതിനുള്ളിൽ കൂടെ എടുക്കുക. ഇനി അടുത്ത് ഇത് ഇവിടെ നടുക്കിലത്തേൻ്റെ മുകളിൽ നിന്ന് മൂന്നെണ്ണം കോർത്ത് നടുക്കിലത്തെ മുകളിൽ എടുക്കുക. ഇതേമാതിരി വന്നതിൻ്റെ മുകളിൽ മൂന്നെണ്ണം കുറച്ച് കൊടുക്കുക. മൂന്നെണ്ണം കുറച്ച് കൊടുത്തു. ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ ഇത് അതേമാതിരി ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി കുറച്ച് കൊടുക്കുക മൂന്നെണ്ണം. ഇതേമാതിരി മൂന്നെണ്ണത്തിൻ്റെ മുകളിൽ കൊടുക്കുക. ഇതേമാതിരി ഇതിപ്പോൾ ഇത് കൊടുത്ത് ചേർക്കാതെ ഇത് രണ്ടെണ്ണമായി. ഇതേമാതിരി ആ ടോട്ടൽ പത്തെണ്ണം വേണം. ഇതിപ്പോൾ രണ്ടെണ്ണം തുന്നി. ഇനി ഇതേമാതിരി പത്തെണ്ണം കൊണ്ട് താഴോട്ട് ഇതിൻ്റെ മുകളിൽ തയ്ച്ച മാതിരി ഇതാ ഇതിൻ്റെ മുകളിൽ കണ്ടിന് ഞാൻ പത്തെണ്ണം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ അതേമാതിരി തന്നെ പത്തെണ്ണം ഇതേമാതിരി തയ്ച്ചെടുത്ത് ഇതുവരെ കൊണ്ടുവരണം. അതുവരെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുവരെ ഞാൻ പത്തെണ്ണം കോർത്തെടുത്തു ഇളത്തിൽ. ഈ അവസാനം ഇത് ഇതുവരെ എത്തിയത്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്ക. ഇവിടെ മുത്ത് കോർക്ക എല്ലാം മുത്ത്
അതേ ഭാര്യ കോർത്തെടുക്കണം. ഈ റൗണ്ടിൻ്റെ വരുത്തത് ഇത് കോർത്തെടുത്തിട്ട് എത്ര മുത്ത് കൊടുത്തു, 5 മുത്തുകൾ ബീഡ്സ് കൊടുത്തു ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അങ്ങനെ വന്നിട്ട് മൂന്നാമത്തേൻ്റെ മുകളിൽ കൊടുത്തെടുക്കുക. മൂന്നാമത്തേൻ്റെ മുകളിൽ ഞാൻ കോർത്തെടുക്കുക, 2-3 ബീഡ്സ് കൊടുക്കുക. എന്നിട്ട് ഇതിനുള്ള കൂടെ തന്നെ എടുക്കുക. അതേമാതിരി ഇത് അവിടെ കഴിഞ്ഞു, ഈ ഭാഗത്തുള്ളത് കഴിഞ്ഞു, ഇത് അവസാനിപ്പിക്കുക. ഇത് ക്ലോസ് ചെയ്യുക, അടുത്ത ഭാഗം ചെയ്യണം. ഇതവിടെ ക്ലോസ് ചെയ്യുക. ഇതവിടെ ഞാൻ ഇതേ വെറുതേ മാതിരി ഉണ്ടെങ്കിൽ അറ്റം ചെയ്ത് കാണുന്ന സമയത്ത് അപ്പോൾ ഈ ഭാഗം ഫുള്ളായിട്ട് കഴിഞ്ഞ് ഈ അടുത്ത ഭാഗം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞ് ഒരു ഒന്ന് ഇടവിട്ടിട്ട് മൂന്നാമത്തേൻ്റെ മുകളിൽ തുടങ്ങി. ഇതവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നൂല് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് തയ്ക്കുക എന്നാണ്. ഒരു പിങ്ക് മുത്താണ് ചേർക്കുന്നത്. പിങ്ക് മുത്താദ്യം കൊടുക്കുക, പിന്നെ വൈറ്റ് ബീഡ്സ്. ഈ സൈഡ് ചെയ്ത മരുന്നിൻ്റെ എണ്ണം ചെയ്യുന്നത്, പിന്നെ ഒരു പിങ്ക് മുത്ത്. കുറച്ച് വലിയൊരു വൈറ്റ് ബീഡ്സാണ് അതിൻ്റെ മുകളിൽ ചേർക്കുന്നത്. ഇനി ഒരു പിങ്ക്, അതേമാതിരി അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. കൂടെ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ അതേ മാതിരി ഉണ്ടാവുകയാണ്. ഇതിൻ്റെ മുകളിൽ മുത്ത് കുറച്ച് കൊടുക്കുക. നല്ല ഉണ്ടാവുമ്പോൾ അവരത്തൊക്കെ വരുന്ന ഇതവിടെ അങ്ങനെ റൗണ്ട് മാതിരി ഒന്ന് കൂടുതൽ ഒന്നെടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ വന്നില്ലേ, ഇത്
മുത്തിനുള്ള പൂണയും മുത്തിനുള്ള കൂടെ കറുത്ത്. അതേ മാതിരി വന്ന് നീ ഇതിനുള്ള കൂടെ എടുക്കുക. ഇതെവിടെ ഉണ്ടല്ലോ ഇത്, ഈ ഈ ബീഡ് വൈറ്റ് ബീഡിനുള്ള കൂടെ. അതേ മാതിരി ഇവിടെ അഞ്ച് മുത്താണ്, അഞ്ച് മുത്ത് കുറച്ചുണ്ട്. ഇതവിടെ ഞാൻ അഞ്ച് ബീഡ്സ് കോർത്തെടുത്തു. ഇതിനുള്ള കൂടെ എടുക്കരുത്, ഇതിനുള്ള കൂടെ പൊരുത്തിട്ട് മുമ്പ് കുറച്ച് പ്രയാസമുണ്ട് ഇതിനുള്ള കൂടെ കിട്ടാൻ. ഭാര്യ റൗണ്ട് ഇവിടെ വന്നു. ഇനി ഇതിൻ്റെ മുകളിൽ എടുക്കുക. മൂന്നാമത്തേൻ്റെ മുകളിൽ കുറത്തെടുക്കുക. ത്തിൻ്റെ മുള പുറത്തെടുത്തില്ല, മൂന്നാമത്തേൻ്റെ മുകളിൽ നിന്ന് മൂന്ന് മുത്തുകൾ കുറക്കുക. ഇവിടെ തിരിച്ചതേമാതിരി തന്നെ കുറക്കുക. ഇവിടെ ഇതിനുള്ള കൂടെയൊക്കെ എടുത്തിട്ട് ഇവിടെ ഇതേമാതിരി കുറക്കുക. ഇതിനുള്ള കൂടെ എടുക്കാൻ നമുക്ക് കുടുങ്ങി. എൻ്റെ എല്ലാത്തും കൂടെ എടുത്ത് ഇവിടുത്തെ അഞ്ചാമത്തേൻ്റെ മുകളിലും ഇതേമാതിരി കുറത്തെടുക്കുക, എന്നാലും ശരിയാവും. അതേമാതിരി ഞാനിവിടെ കുറത്തെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതേമാതിരി ചെയ്യണം. ഇവിടെ മൂന്നെണ്ണം ചെയ്യുക, മൂന്ന് മുത്ത്. മൂന്ന് മുത്തുകൾ ഇവിടെ പിങ്ക് കളറാണല്ലോ ചെയ്തെടുത്ത്, അതുകൊണ്ട് ഇനി പച്ച വേണം കൊടുക്കാൻ. പച്ച കൊടുക്കുക, കൊടുത്തിട്ട് വീണ്ടും മൂന്ന് മുത്തുകൾ കൊടുക്കുക. കൊടുത്തെടുത്തത്
ഇതേമാതിരി കുറച്ചെടുത്ത് ഇനി ഇതിനുള്ള കൂടെ അത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ രണ്ടെണ്ണം മൂന്നാമത്തേൻ്റെ ഉള്ള കൂടെ അതേമാതിരി പുറത്തെടുത്ത ഇതിനുള്ള കൂടെ പുറത്തെടുത്ത ഇതേമാതിരി കുറച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി മുകളിൽ മൂന്ന് മുത്തുകൾ കൊടുത്തെടുക്കുക. മൂന്ന് രണ്ട് മൂന്ന് മുത്ത് കൊടുത്തെടുക്കുക. ഇതേമാതിരി ഇതേമാതിരി അപ്പം രണ്ട് ഒന്നായിട്ടുള്ള പത്തെണ്ണം 9 എണ്ണം ഇതേമാതിരി കുറത്തെടുക്കണം. ഈ ലൈനിൽ നമ്മൾ ചെയ്തതുമാതിരി 9 എണ്ണം കുറത്ത് ഇതേമാതിരി ഇതേ സെയിം റവയിൽ ചെയ്തെടുക്കുക. ഇതുവരെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെ ചെയ്യാം. ഇതായി രണ്ട് ഇതിൻ്റെ സ്റ്റാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇതേമാതിരി ഉണ്ടാവും കാണുന്ന സമയത്ത്.